ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പേസ് ചാനൽ. നമ്മൾ ഗാന്ധി ജയന്തിയൊക്കെ അതിഗംഭീരമായി രാജ്യം മുഴുവൻ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിലൊക്കെ ആയിട്ട് രാജ്യത്താകമാനം പങ്കെടുത്തു കാണും. ഇപ്പോൾ ഈ എപ്പിസോഡ് ഈ കാര്യം പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്ത് 2014 നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ മിഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇന്ത്യൻ സിറ്റികളെയും മാലിന്യമുക്തമാക്കുക, നല്ല കുടിവെള്ളമെത്തിക്കുക എന്നീ പ്രധാന രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമുക്ക് സാനിറ്ററി ഫെസിലിറ്റീസ് എല്ലാ ഫാമിലിയിലും, ഇൻക്ലൂഡിങ് ടോയ്ലറ്റ്സ്, സോളിഡായിട്ടുള്ള ലിക്വിഡായിട്ടുള്ള വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതുവഴി നഗരങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും മാലിന്യമുക്തമാക്കുക എന്നായിരുന്നു ലക്ഷ്യം. കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതും, ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നു. അത് എത്രത്തോളം നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട് എന്നൊരു തിരിഞ്ഞു നോട്ടം വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ എപ്പിസോഡ് ചെയ്യാനായിട്ട് കാരണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറയേണ്ടായി, സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് സാനിറ്റേഷൻ. ക്ലീൻ ഇന്ത്യ ഈസ് ഹെൽത്ത് ഇന്ത്യ. നല്ല ശുചിത്വമായ ഇന്ത്യ നല്ല ആരോഗ്യമുള്ള ഇന്ത്യയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിഷൻ നടപ്പാക്കി ഇപ്പോൾ ഏതാണ്ട് അടുത്ത വർഷത്തോടുകൂടെ ഒരു 10 വർഷമാവാൻ പോവുകയാണ്. എന്താണ് നമ്മൾ നേടിയത്, എവിടെയാണ് നിൽക്കുന്നത്? ഒരു 9 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ലല്ലോ, നല്ലൊരു കാലയളവായി. ഒരു ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഡ്യൂട്ടിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ക്ലീൻ സിറ്റി എന്ന് ഇൻഡോറാണ് അറിയപ്പെടുന്നത്, ഇൻഡോറാണ് ആ സ്ഥാനം നേടിയെടുത്തത്. അതിന് പിന്നാലെ സൂറത്ത് വന്നു. സംസ്ഥാനങ്ങളുടെ ഒരു പട്ടികയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലായാലും സിറ്റികളിലായാലും ഇത് പരിപൂർണമായും നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ സ്ഥാനമാനങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഈ 10 വർഷത്തിനിടയിൽ വലിയൊരു മുന്നേറ്റം നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് നമ്മൾ ഓരോ ഭാരതീയനും ഇന്ത്യക്കാരനും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വൃത്തിയായിട്ട് നടക്കുക, ഇരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കടമയായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു നല്ല ഡ്രസ്സിട്ടാൽ, നല്ല വൃത്തിയുള്ള ഡ്രസ്സിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ മാറുന്നത് കാണാം. എപ്പോഴും ആ ഒരു മാനസികമായ അപ്രോച്ച്, ഇപ്പോൾ ഒരു നല്ല ഡ്രസ്സിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക, ആ ഒരു പല നടത്തത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ചേഞ്ച് തന്നെ ഉണ്ടാവും. അപ്പോൾ വൃത്തി എന്നുള്ളത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ, ശാരീരികമായ ആരോഗ്യത്തെ മാത്രമല്ല മാനസികമായ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ 2nd October ആവുമ്പോൾ ഗാന്ധി ജയന്തി വരും. എല്ലാവരും ഓരോ സംഘടനകളുടെ കീഴിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിൽ അല്ലെങ്കിൽ സ്കൂളുകളുടെ കീഴിലെല്ലാം കൂടെ അന്നത്തെ ഒരു ദിവസം ജഗ പുകയാണ്.
എവിടെയൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് വീഡിയോക്കൊക്കെ പോസ് ചെയ്ത് മീഡിയകളിലും ടി വിയിലൊക്കെ ഒന്ന് വന്ന് അതൊരു വാർത്തയായി കാണുന്നതിൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ പരിമിതപ്പെട്ടു പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ ആയോ പറ്റുക, അങ്ങനെ മതിയോ നമുക്ക്? അത് പറ്റില്ല എന്ന് വേണം തീരുമാനിക്കാനായിട്ട്. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട്, ഗാന്ധി ജയന്തിയും കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മളെന്താ ചെയ്യണത്? വീണ്ടും ഇതുതന്നെയാണ് അവസ്ഥ. തരം കിട്ടിയാൽ നമ്മളിത് കൊണ്ടുപോയിട്ട് വീട്ടിലെ കുപ്പകളായാലും എവിടെയാണോ പുറത്ത് എവിടെയാണോ ആരും കാണാതെ വലിച്ചെറിയാൻ പറ്റുന്നത് അവിടെ നമ്മൾ വലിച്ചെറിഞ്ഞു പോരും. ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ വിദ്യാസമ്പന്നരായ ആൾക്കാർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. വിദ്യാസമ്പന്നരായ ആൾക്കാരും ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ചെയ്യുന്നത് ധാരാളം കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പതുക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പതുക്കെ റോഡിൻ്റെ സൈഡിലേക്ക് എറിയും. ചിലവർ നടക്കാൻ പോകുമ്പോഴാവും ഈ പ്രക്രിയ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു. ഒരു സന്ധ്യാനേരമാണ്, ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ പ്രദേശത്തെ ഒരു സമൂഹത്തിൽ സ്ഥാനമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ സ്കൂട്ടർ കൊണ്ട് നിർത്തുന്നു, ആ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അദ്ദേഹം എന്തോ കാറ്റ് കൊള്ളാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ല, അയാൾ പതുക്കെ ആ സ്കൂട്ടറിന് ഈ ഒരു പാക്കറ്റ് എടുക്കണു, ഈ തോട്ടിലേക്ക് എറിയുകയാണ്. സൗകര്യമല്ലോ, ഞങ്ങൾ വരുന്നത് അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നു. ഇത് ആ ഒരു മനുഷ്യൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല, അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളൊക്കെ വിജയം കണ്ടു എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ കൊച്ചി പോലുള്ള മഹാനഗരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവുന്നുണ്ട്. ഈ ചളിയും കുപ്പയും ഒക്കെപ്പാടെ അടിഞ്ഞുകൂടി വലിയ മഹാരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായി തീരുമാനിച്ചാൽ ഈ കുപ്പകൾ എവിടുന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്, എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? വീടുകളിൽ നിന്ന്, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന്. ഇത് രണ്ടുമാണ് പ്രധാനമായ കാര്യങ്ങൾ. മറ്റ് പൊതു സ്ഥാപനങ്ങളിൽ നിന്ന്, സ്കൂള് അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾ കൂടുന്നിടത്തൊക്കെ ഇതുണ്ടാവും. എന്നാൽ പ്രധാനമായും ഓരോ വീട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ മാലിന്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ പറ്റുന്നവ, പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള ജൈവ മാലിന്യങ്ങളൊക്കെ എത്ര പേർക്ക് സൗകര്യമുണ്ടോ അത്ര പേർക്ക് ആ വീടുകളിൽ തന്നെ അത് നമുക്ക് സംസ്കരിക്കാൻ പറ്റും. കുറച്ച് സ്ഥലം മതി. ആ ഒരു സ്ഥലത്ത് ഈ വീട്ടിലെ അടുക്കളയിൽ നിന്നാണല്ലോ കൂടുതലും ജൈവ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും. പച്ചക്കറികളുടെ വേസ്റ്റുകൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, ഇതൊക്കെ ഒന്നോ രണ്ടോ ഒരു ബക്കറ്റ് വെച്ച് ഒരു ഇത്തിരി മണ്ണും ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീർക്കാവുന്ന കാര്യമുള്ളൂ. ഒരു എനിക്ക് തോന്നുന്ന ഒരു 10-70% വീടുകളിലെങ്കിലും ഇത് കേരളത്തിലെങ്കിലും അവൈലബിളാണ്. അല്ലാത്തവരുണ്ട്, ധാരാളം പേരുണ്ട്. അവർക്ക് മറ്റ് മാർഗ്ഗങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണം. അത് കളക്ട് ചെയ്യാനും അത് പൊതുവായിട്ട് എവിടെയെങ്കിലും സംസ്കരിക്കാനും ജൈവമാലിന്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ശാസ്ത്രീയമായ രീതിയിലിപ്പോൾ പല ബൈ പ്രൊഡക്ട്സും, വളം ഉണ്ടാക്കാൻ പറ്റും, ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും, എന്തെല്ലാമാണെന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള അവരുടെ നിങ്ങൾ ലോക്കലായിട്ട് അതുമായി ബന്ധപ്പെട്ടാൽ അതിന് എങ്ങനെയാണത് സംസ്കരിക്കുകയെന്ന് അറിയാം. ഒന്നുമില്ലെങ്കിലും ഒരു ചെടിയുടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലിട്ടാൽ അത് വളമായി പൊക്കോളും. പക്ഷേ അതിന് പകരം ഇത് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സ്വഭാവം ഇപ്പോൾ വളർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്ലാസ്റ്റിക് മുതലായതെല്ലാം ഇപ്പോൾ ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വിധം പഞ്ചായത്തുകളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും നഗരസഭയും കോർപ്പറേഷനും ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഒരു വിധത്തിൽ. എന്നാൽ പോലും അതല്ലാതെ ചില ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അത്തരം പല കാര്യങ്ങളും അവർ ഈ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇത് മിക്കവാറും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും റോഡ് സൈഡിൽ വലിച്ചെറിയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു ഇത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതേത് ഒരാ എവിടെയാണോ അത് ഉത്ഭവിക്കുന്നത്, അവരാ ഒരു പ്രക്രിയ, അതാത് പിന്നെ നഗരസഭകളെയോ പഞ്ചായത്തിനെ അറിയിച്ചാൽ അവർ വന്ന് അത് കൊണ്ടുപോയി സംസ്കരിക്കാനും അതിനുവേണ്ടിയുള്ള ചിലവ് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവർ വഹിക്കുകയും വേണം. അപ്പോഴേ ഇതിനൊരു പിന്നെ തീരുമാനം ഉണ്ടാവുള്ളൂ. നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ അതാത് കച്ചവടക്കാർ അവരുടെ അവനവൻ്റെ കട അല്ലെങ്കിൽ ഷോപ്പ് ഓഫീസിൻ്റെ മുന്നിൽ വൃത്തിയാക്കി വെക്കേണ്ട ഒരു ചുമതല അവനവൻ ഏറ്റെടുത്താൽ എനിക്ക് തോന്നുന്നു ഈ നഗരങ്ങളിലൊക്കെ ശുചിത്വം 90% അങ്ങനെ പരിഹരിക്കപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. ഒരു കട, ആ കട ഇവിടെ മുന്നിൽ വൃത്തിയായിരിക്കണം എന്ന് അവനവൻ തീരുമാനിച്ചാൽ ഒരാളും അതിൻ്റെ മുന്നിലൊന്നും വിടില്ല. ആ റോഡ് ഇത്രയല്ലേ ഒരു നഗരത്തിലെന്ന് പറയുന്നത് വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഒരു ചുമതല മിക്കവാറും എല്ലായിടത്തും ഷോപ്പ് കാണും.
ആ ഷോപ്പിൻ്റെ മുൻവശം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ ആ കടക്കാരനോ ആ കടക്കാരിലെ ജോലിക്കാരോ ഒന്നും വിചാരിച്ചാൽ നടക്കില്ലേ? ഒരു ഓഫീസോ അല്ലെങ്കിൽ ജീവനക്കാരോ മറ്റോ വിചാരിച്ചാൽ അത് നടക്കില്ലേ? അപ്പോൾ ഈ ഒരു ചിന്ത മനുഷ്യന് വളരണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും പിന്നെ വൃത്തിയുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്കിലെ കോപ്പൻഹാഗൻ എന്നുള്ള നഗരമാണ് ലോകത്തിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻ ദി വേൾഡ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് വെറുതെ അങ്ങ് സംഭവിച്ചതല്ല, അത് വലിയൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മനുഷ്യർ, ഹെൽത്തിയസ്റ്റ് പീപ്പിളുള്ള നഗരമാണ് ഈ കോപ്പൻഹാഗൻ. അവിടെയുള്ളവരൊക്കെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതാണ്. കാരണം അതാണ് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനോടും സന്തോഷത്തിനോടും ആ ഇൻഡെക്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇത് നമുക്ക് സാധിക്കാവുന്ന കാര്യമുള്ളൂ. വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാം, വരുന്നത് തടയാം. മഹാഭൂരിപക്ഷം രോഗങ്ങളും ഉത്ഭവിക്കുന്ന ഇത്തരം വൃത്തികേട് നിന്നുള്ള ഈ മാലിന്യങ്ങളിൽ നിന്നാണ്. അവിടെയാണ് നമ്മുടെ പിന്നെ തെരുവുപെട്ടികളും മറ്റും വളർന്നു പെരുകുന്നതും അത് വലിയൊരു ആപത്തായി വരുന്നതും. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ കോപ്പൻഹാഗനെ പറ്റി പറഞ്ഞു, അവിടെ നടക്കുന്ന എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ദിവസത്തിൽ 3 തവണയെങ്കിലും അടിച്ച് വാരി വൃത്തിയാക്കുന്ന ഒരു നഗരമാണ് ഈ കോപ്പൻഹാഗൻ. അവിടുത്തെ ഭരണ സംവിധാനം അതങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് വൃത്തിയായിട്ട് നടക്കുന്നത്, വെറുതെ അങ്ങ് നടക്കുന്നതല്ല. അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും പിന്നെ എന്തെങ്കിലും നമ്മളൊരു ഇപ്പം നടന്നു പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കുടിച്ചു എന്ന് കരുതുക. ആ കുപ്പി എവിടെയാണ് ഇടേണ്ടത്, എങ്ങനെയാണ് അതിനെ നശിപ്പിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി അവിടുത്തെ ജനങ്ങൾ. നമ്മളെന്താ ചെയ്യുക, പതുക്കെ അങ്ങോട്ട് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് പതുക്കെ താഴേക്കിടും. അതാണ് ആ സ്വഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. അതിടാൻ വേണ്ടിയിട്ടുള്ള ഡസ്റ്റ്ബിന്നുകൾ വേണം, അതെങ്കിലെങ്കിൽ പ്ലാസ്റ്റിക് കളക്റ്റിംഗ് സെൻറ്റേഴ്സ് വേണം. അതല്ലെങ്കിൽ നമ്മൾ എവിടെയും ഇടാതെ അത് നമ്മുടെ വീടിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മളത് വേണ്ട പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഏൽപ്പിക്കണം, അത് കയ്യിൽ വെക്കണം. ഒരിക്കലും അത് സ്ട്രീറ്റിലിടരുത്, സ്ട്രീറ്റിലോ റോഡ് സൈഡിലോ ഉപേക്ഷിച്ച് പോരരുത്. അതെന്ത് പ്ലാസ്റ്റിക് സാധനങ്ങളാണ് ചെയ്യുന്നത്? നമ്മളൊരു ഭക്ഷണം വാങ്ങി കഴിച്ചാൽ അത് ഒരിക്കലും നമ്മൾ പോകണം. നമ്മളൊരു കയ്യിൽ അത് കയ്യിൽ വെച്ചു, നമ്മുടെ ഒരു ബാഗേജിൻ്റെ എത്ര വെയിറ്റ് കാണും? ഒരു പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ആ ബാക്കറ്റൊന്ന് കയ്യിൽ വയ്ക്കുന്നതിന് എന്താ കുഴപ്പം? വീട്ടിൽ വന്നിട്ട് നമുക്കത് കൊടന്ന് എപ്പോഴാണോ നമ്മുടെ ഭരണ സംവിധാനം ആൾക്കാർ വരുന്നത്, കേരളത്തിലൊക്കെ ആണെങ്കിൽ കുടുംബശ്രീയോ ഹരിതസേനയോ വന്ന് കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാമല്ലോ, ഈ റോഡ് സൈഡിൽ ഇടണ്ടല്ലോ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുത്തുകൂടെ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതിപ്പോൾ രാജ്യത്തെ പിന്നെ പൊതുവായ സ്ഥിതിയാണത്, എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിതൊന്നും ബാധിച്ചിരുന്നില്ല, ജനസംഖ്യ ഇത്ര വളർന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുപ്പകൾ ഉപേക്ഷിക്കാനോ കളയാനോ ഒക്കെ ആയിട്ട് അവനവൻ താമസിക്കുന്നിടത്ത് തന്നെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊക്കെ സൗകര്യങ്ങളും ഫ്ലാറ്റ് സിസ്റ്റമൊക്കെ വന്നതുകൊണ്ട് അതിനെല്ലാം വലിയ ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് തുറന്ന് കണ്ണ് തുറന്ന് വെച്ച് നോക്കിയാൽ ഒരുപാട് നഗരങ്ങൾ, സിംഗപ്പൂരൊക്കെ എത്ര കാലമായി ഇതിന് ഫേമസാണ്. സിംഗപ്പൂർ സിറ്റിയെപ്പറ്റി കേൾക്കാത്തവരാരും ഉണ്ടല്ലോ, വളരെ ഫേമസാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു ചിന്താഗതി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്ട്രോങ് സെൻസ് ഉണ്ട്, എന്താണ് ശുചിത്വം, എങ്ങനെയായിരിക്കണം, അതുപോലെ അത് മനുഷ്യരെ എങ്ങനെ ബാധിക്കും. അവരൊരു ഫാമിലിയായിട്ടാണ് കാണുന്നത്, മൊത്തം ജനത ഒരു ഫാമിലിയായിട്ടാണ് കാണുന്നത്, നമ്മുടെ കുടുംബമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എനിക്ക് എന്നെ വരാൻ പാടില്ല എന്നുള്ള പോലെ തന്നെ മറ്റുള്ളവർക്കും അതുകൊണ്ട് വരാൻ പാടില്ല എന്നുള്ള ചിന്താഗതി അവരിൽ വളരെ കുട്ടികളിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം സ്കൂളിൽ നിന്ന്. ഇപ്പം പിന്നെ പ്രായമായവർ വീട്ടിലൊക്കെ ഉണ്ടാവും, അവർക്ക് പഴയകാലത്തെ ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അവരിത് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ മക്കൾ, ചെറിയ മക്കൾ, കുട്ടികളിത് പഠിപ്പിച്ചു കൊടുക്കണം, അത് അധ്യാപകർ സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറുപ്പക്കാരതിന് വലിയൊരു റോളുണ്ട്. നല്ല രീതിയിൽ അവനവൻ്റെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ വയസ്സായവരോ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികളുണ്ട്, അവരെ വേദനിപ്പിക്കാതെ തന്നെ ആ ഒരു ഇതൊന്ന് മാറ്റിയെടുക്കണം. ചെറുപ്പക്കാരൊരിക്കലും ഈ രാജ്യത്തെയും നാടിനെയും പിന്നെ വൃത്തികേടാക്കുന്നതിന് കൂട്ട് നിൽക്കാൻ പാടില്ല. അപ്പം നമുക്കിത് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു സിംഗപ്പൂർ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് നഗരങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു 10 നഗരങ്ങളെ പിന്നെ ഏറ്റവും ക്ലീനായിട്ടുള്ള നഗരങ്ങളെടുത്താൽ അതിലൊരിക്കൽ പോലും ഒരു ഇന്ത്യൻ നഗരം ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ഡൽഹിയോ കൽക്കട്ടയോ
ചെന്നൈയോ ബോംബെയോ തിരുവനന്തപുരമോ ഒന്നും തന്നെ ആ ഒരു പട്ടികയിൽ വരുന്നില്ല എന്നാലും നമ്മുടെ കേരളം പോലെയുള്ള ഒരു രാജ്യത്ത്, കേരളത്തിലല്ല ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങൾ തന്നെ ടൂറിസത്തിനൊക്കെ വളരെ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശുചിത്വമായി വെക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യം. എന്നാലേ ടൂറിസം പോലെയുള്ള ഒരു വൻ സാധ്യതകൾ നമ്മുടെ നാട്ടിൽ വളരെയുള്ളൂ. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും, ഒരുപാടുടെ ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നമ്മൾ ഓരോ ദിവസവും ഒക്ടോബർ 2 കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം പോലും നമ്മുടെ പഴയ പരിപാടികളൊക്കെ തന്നെയാണ്. പുറത്തേക്ക് വലിച്ചെറിയുക, എവിടെയാണോ പിന്നെ സൗകര്യമുള്ള അവിടെ കൊണ്ട് ഡംപ് ചെയ്യുക, അതൊക്കെ കുന്നുകൂടി പിന്നെ വർഷത്തിൽ ഒരു 5-6 മാസം മഴയായിരിക്കും, അള്ളി പിളിച്ചളമായി അതൊക്കെ കിടന്ന് നാറി പിന്നെ ആ പ്രദേശത്ത് കൂടെ മൂക്ക് പൊത്തിയല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ആരെയാണ് ബാധിക്കുന്നത്? നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഇത് അവനവനെ ബാധിക്കുന്നതാണെന്നും അതുകൊണ്ട് ഇനിമേലാൽ ഞാൻ അങ്ങനെ ഈ എൻ്റെ നാടിനെയും നഗരത്തെയും ഗ്രാമത്തെയും വൃത്തികേടാക്കില്ല. എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് കളയാനുണ്ടെങ്കിൽ നഗരസഭയെയോ പഞ്ചായത്തിനെയോ ഹരിതസേനയെയോ അല്ലെങ്കിൽ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അറിയിക്കുക. അവർ വന്ന് കൊണ്ടുപോകും. ഇപ്പോൾ വലിയ ഫംഗ്ഷൻ സദ്യ മുതലായ ഹോട്ടൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ജനറേറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ്, ഇതൊക്കെ ഇതാണ്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അവരൊക്കെ സംഘടനകളുണ്ടല്ലോ, അവർക്ക് തീരുമാനിക്കാമല്ലോ ഒരു ഹോട്ടൽ ഇന്നതാണ് ചെയ്യുക, അതിൻ്റെ ബാക്കി നന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് ആ പരിസരവും മടുക്കളയും ഒക്കെ വൃത്തിയാക്കി വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് നല്ല തോതിൽ ചിന്തിക്കണം. അതുപോലെ കല്യാണ മണ്ഡപങ്ങൾ, വലിയ ഫംഗ്ഷൻ നടക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, ഇവിടേക്ക് എങ്ങനെയാണ്, ഇതിനൊരു പ്രോട്ടോക്കോൾ വയ്ക്കണം. ഗവൺമെൻ്റ് ആണോ ആരോ ആണെങ്കിലും അതിന് വളരെ ഒരു പ്രോട്ടോക്കോൾ വയ്ക്കണം. വൃത്തിയായ നഗരവും നാടും ഒരു ആരോഗ്യമുള്ള ജനതയുടെ ലക്ഷണമാണ്. അതിലേക്ക് നമുക്ക് ഒരുപാട് കാലം കാത്തിരിക്കാൻ പറ്റില്ല. 10 വർഷത്തോളമായി ഈ ശുചിത്വ മിഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒക്ടോബർ 2 മാത്രം വന്ന് ഒരു എന്താ പറയണ്ടത് ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കുന്ന ഒരു കാഴ്ച മാത്രമായി ഒതുങ്ങി പോകുന്നതിൽ വളരെ സങ്കടകരമാണ്. അവരുടെ മാത്രം ഡ്യൂട്ടിയായിട്ട് നമുക്കിതിനെ കാണുമല്ലോ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഒരു പ്രക്രിയയിൽ ഭാഗമാകണം. ഈ ശുചിത്വ മിഷൻ എന്നുള്ള കാഴ്ചപ്പാടിന് ഇനി ഇത് എല്ലാ വർഷവും ആഘോഷിക്കേണ്ട ഒരു ഫംഗ്ഷനായിട്ട് നടത്തേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ ദിവസവും ഈ ഒക്ടോബർ 2 മനസ്സിൽ കരുതണം. എല്ലാ ദിവസവും നമ്മുടെ നാടും നഗരവും ഗ്രാമങ്ങളും വൃത്തിയാക്കി വയ്ക്കണം. അതാണ് ഈ എപ്പിസോഡ് ചെയ്യാനായിട്ട് ഈ ഒരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കണം. ഇത് ഒരുപാട് പേരും എല്ലാവരും കേട്ട് കാണുമെങ്കിലും ഞാൻ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്ന ഈ ചാനലിനെ കേൾക്കുന്ന ആൾക്കാരോട് ഒരിക്കൽ കൂടി ഇത് പറയണമെന്നുള്ള, ഇത് പലയിടത്തും ഇത് ആവർത്തിക്കുന്നതും കാണുകയും ഒക്ടോബർ 2 കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നെങ്കിൽ ഇന്ന് പോലും കണ്ട കാഴ്ച ദുഃഖകരമാണ്, സങ്കടകരമായ കാഴ്ചകളാണ് കാണുന്നത്. എടുത്തു പറയേണ്ട കാര്യമില്ലെന്ന് കരുതുന്നു. അപ്പോൾ വൃത്തികേടാക്കാൻ പാടില്ല നമ്മുടെ നാടിനെ. എന്നും ഒക്ടോബർ 2 ഞാൻ ഈ നാടിനെ എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തിയിൽ എന്താണോ നമ്മൾ ഈ ശുചിത്വ മിഷനുമായിട്ട് പ്രവർത്തനങ്ങൾ നടന്ന അത് എല്ലാ ദിവസവും നടത്തുന്നുള്ള ഒരു പ്ലഡ്ജ് നമ്മളെടുക്കണം. എല്ലാവർക്കും ജയ് ഹിന്ദ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത്തരം സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള നല്ല എപ്പിസോഡുകളുമായിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.